മാത്യു ടി തോമസിന്റെ പേരും പട്ടികയിൽ. വിഴിഞ്ഞം പദ്ധതിയുടെ പരിസ്ഥിതി അനുമതി റദ്ദാക്കണമെന്ന ഹർജിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നോട്ടീസ്. 4 ആഴ്ചയ്ക്കകം മറുപടി നൽകണമെന്ന് ഹരിത ട്രിബ്യൂണൽ. കൊച്ചി മെഡിക്കൽ കോളേജിന്റെ ചുമതല സഹകരണ അക്കാദമിക്ക് തന്നെ. നടത്തിപ്പിനായി ആശുപത്രി വികസന സൊസൈറ്റി രൂപീകരിക്കും. 2 മാസത്തേക്ക് തൽസ്ഥിതി മതിയെന്ന് ആരോഗ്യവകുപ്പ്. 2020 ലോകകപ്പിന് മറ്റന്നാൾ ധാക്കയിൽ തുടക്കം. ഇന്ത്യയുടെ ആദ്യ മത്സരം പാകിസ്ഥാനെതിരെ. ഇന്ത്യൻ ടീം ധാക്കയിലെത്തി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ഏപ്രിൽ 7 നടക്കുന്ന ആദ്യ വോട്ടെടുപ്പിനുള്ള വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. കേരളത്തിലെ വോട്ടെടുപ്പിനുള്ള വിജ്ഞാപനം നാളെ പുറപ്പെടുവിക്കും. കേരളത്തിലേതടക്കം 92 മണ്ഡലങ്ങളിൽ ഏപ്രിൽ 10 വോട്ടെടുപ്പ്. നാളെ 11 മുതൽ സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രിക നൽകി തുടങ്ങാം. ഇതിനിടെ അഭിപ്രായ സർവേകൾ നിരോധിക്കാൻ നടപടി വേണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന ശേഷം അഭിപ്രായ സർവേകൾ നിരോധിക്കാനുള്ള അധികാരം തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം നിയമ മന്ത്രാലയം കത്ത് നൽകിയിരുന്നു. പ്രമുഖ നേതാക്കളുടെ സീറ്റുകൾ ഇനിയും നിശ്ചയിക്കാനാവാത്തതിൽ BJPയിൽ അമർഷം പുകയുന്നു. NDA വികസിപ്പിക്കാനുള്ള ശ്രമം വഴിമുട്ടി നിൽക്കുന്നതും BJPയുടെ പ്രചരണ തന്ത്രത്തെ ബാധിക്കുകയാണ്. ബീഹാറിൽ രാംവിലാസ് പസ്വാനെ ഒപ്പം കൂട്ടാൻ കഴിഞ്ഞത് മാത്രമാണ് BJPയുടെ നേട്ടം. BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുമെന്ന അഭിപ്രായ സർവേകൾ പറയുമ്പോഴും ഒറ്റക്കെട്ടായി പ്രചരണത്തിനിറങ്ങാൻ പാർട്ടിക്ക് ദൂരെയായിട്ടില്ല. മുതിർന്ന നേതാക്കളിൽ ആരൊക്കെ മത്സരിക്കണം എന്ന കാര്യത്തിൽ തീരുമാനമില്ലാത്തതാണ് പ്രധാന കാരണം. എല്ലാ പ്രമുഖരും മത്സരിക്കണം എന്ന നിലപാടിലാണ്. നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് BJP പുതുയുഗത്തിലേക്ക് കടക്കുമ്പോഴും മുതിർന്ന നേതാക്കൾ ഇത് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. LK അദ്വാനി മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കണമെന്നാണ് പല മുതിർന്ന സംഘപരിവാർ നേതാക്കളുടെയും നിലപാട്. ഗുജറാത്തിൽ മത്സരിക്കാനായില്ലെങ്കിൽ എന്നാൽ ഭോപ്പാലിൽ നിൽക്കാനാണ് അദ്വാനിയുടെ ശ്രമം. ഇവിടുത്തെ സിറ്റിംഗ് MP കൈലാസ് ജോഷി അദ്വാനിയുടെ പേര് മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഉമാഭാരതിയും ഭോപ്പാലിൽ മത്സരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ഉത്തർപ്രദേശിലെ അയോധ്യയോ ജാൻസിയോ ഉമാഭാരതി തിരഞ്ഞെടുക്കണമെന്നാണ് BJP നേതൃത്വത്തിന്റെ നിലപാട്. മുൻ അധ്യക്ഷൻ മുരളി മനോഹർ ജോഷിയും മത്സരത്തിൽ നിന്ന് മാറി നിൽക്കാൻ തയ്യാറല്ല. ജോഷിയുടെ എതിർപ്പ് പ്രധാന സംസ്ഥാനമായ ഉത്തർപ്രദേശിലെ സീറ്റ് നിർണയം പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. മുൻ ധനമന്ത്രി യശ്വന്ത് സിൻഹയ്ക്ക് സീറ്റ് നൽകിയില്ല. മകന് സീറ്റ് നൽകി പ്രശ്നം തൽക്കാലം പരിഹരിച്ചു. ജസ്വന്ത് സിംഗിന് സീറ്റ് നൽകുന്ന കാര്യത്തിലും അനിശ്ചിതത്വം തുടരുന്നു. പാർട്ടി അധ്യക്ഷൻ രാജ്നാഥ് സിംഗിന് സുരക്ഷിത മണ്ഡലം നൽകാൻ പോലും സിറ്റിംഗ് MPമാർ തയ്യാറാകുന്നില്ല. ഈ ആശയക്കുഴപ്പം NDA വികസനത്തെയും ബാധിക്കുന്നുവെന്ന് BJP നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. ബീഹാറിൽ രാംവിലാസ് പസ്വാനെ ഒപ്പം കൊണ്ടുവരാനായി. തമിഴ്നാട്ടിൽ MDMK PMK DMDK എന്നീ പാർട്ടികൾ ഉൾപ്പെട്ട വിശാല ഐക്യത്തിനുള്ള ശ്രമം തുടരുകയാണ്. തെലുങ്കുദേശവുമായി ഒരു ഒത്തുതീർപ്പിലെത്താൻ ആന്ധ്രയിൽ കഴിഞ്ഞിട്ടില്ല. മഹാരാഷ്ട്രയിൽ ഉള്ള സഖ്യകക്ഷി വലിയ പിണക്കത്തിലാണ്. സഖ്യങ്ങൾ നേരത്തെ തീരുമാനിക്കാൻ കഴിയാത്തത് വലിയ വീഴ്ചയായി എന്നാണ് കേന്ദ്ര നേതാക്കളുടെ അഭിപ്രായം. ഈ ആശയക്കുഴപ്പം വിലയേറിയ പ്രചരണ ദിനങ്ങൾ അപഹരിക്കുന്നതിന്റെ ആശങ്കയിലാണ് BJP കേന്ദ്ര നേതാക്കൾ. ഏഷ്യാനെറ്റ് ന്യൂസ് ദില്ലി. ഇലയ്ക്കും മുള്ളിനും കേടുവരാതെയാണ് കർണാടകയിലെ ബെല്ലാരി മണ്ഡലത്തിലെ പ്രശ്നം BJP കേന്ദ്ര നേതൃത്വം പരിഹരിച്ചത്. ബി ശ്രീരാമലുവിന് ടിക്കറ്റ് നൽകിയും BSR കോൺഗ്രസ് ലയനം അംഗീകരിക്കാതെയുമായിരുന്നു പ്രശ്ന പരിഹാരം. ശ്രീരാമലു ഇന്ന് BJPയിൽ ചേരും. BJPയിലേക്ക് തിരികെയെത്തുകയാണെന്ന് കഴിഞ്ഞയാഴ്ചയാണ് ബി ശ്രീരാമലു പ്രഖ്യാപിച്ചത്. ശ്രീരാമലുവിന്റെ BSR കോൺഗ്രസ് BJPയിൽ ലയിച്ചാൽ ബെല്ലാരി മേഖലയിൽ നേട്ടമുണ്ടാക്കാനാകുമെന്ന് സംസ്ഥാന നേതൃത്വവും കണക്കുകൂട്ടിയിരുന്നു. എന്നാൽ റെഡ്ഡി സഹോദരന്മാരും അവരുടെ പാർട്ടിയും BJPയിൽ ലയിക്കുന്നതിനെ സുഷമ സ്വരാജ് പരസ്യമായി എതിർത്തിരുന്നു. സംസ്ഥാന നേതൃത്വത്തെയും ശ്രീരാമലുവിനെയും കണക്കിലെടുത്തും സുഷമ സ്വരാജിനെ പിണക്കാതെയുമാണ് കേന്ദ്ര നേതൃത്വം ഒത്തുതീർപ്പ് ഫോർമുലയിലെത്തിയത്. ഖനി രാജാക്കന്മാരായ റെഡ്ഡി സഹോദരന്മാരുടെ സഹായത്തോടെ ശ്രീരാമലു രൂപീകരിച്ച BSR കോൺഗ്രസിനെ പുറത്തുനിർത്തി അതിന്റെ നേതാവിന് ടിക്കറ്റ് നൽകുകയെന്ന തന്ത്രം വിജയിച്ചിരിക്കുന്നു. വാൽമീകി സമുദായ അംഗമായ ശ്രീരാമലുവിന്റെയും റെഡ്ഡി സഹോദരന്മാരുടെയും പിന്തുണയോടെയാണ് കഴിഞ്ഞ തവണ BJP ബെല്ലാരിയിൽ വിജയിച്ചത്. ശ്രീരാമലുവിന്റെ സഹോദരി ജയശാന്തയാണ് സിറ്റിംഗ് MP. സമീപ പ്രദേശങ്ങളായ റായ്ചൂർ, കൊപ്പാൾ, ഗദഗ് തുടങ്ങി ഹൈദരാബാദ് കർണാടകയിൽ ശക്തമായ സ്വാധീനമുള്ള വാൽമീകി സമുദായത്തെ ഒപ്പം കൂട്ടാനായത് BJPക്ക് നേട്ടമാകും. റായ്ചൂരിൽ നിന്ന് 2009 ശ്രീരാമലുവിന്റെ വിശ്വസ്തനായ സന്ന ഫക്കീരപ്പയും BJP ടിക്കറ്റിൽ വിജയിച്ചിരുന്നു. റെഡ്ഡി സഹോദരന്മാർ ഖനി വിവാദത്തിൽ അറസ്റ്റിലായതിനെ തുടർന്ന് 2011 ശ്രീരാമലു ബെടവര ശ്രമികര റൈത്താര കോൺഗ്രസ് എന്ന BSR കോൺഗ്രസ് രൂപീകരിച്ചത്. സുജിത് നായർ, ഏഷ്യാനെറ്റ് ന്യൂസ്, ബംഗളൂരു. ഉത്തർപ്രദേശ് നേടി ഇന്ത്യ നേടുക എന്ന പഴമൊഴിയുടെ ഓർമ്മയിൽ ഉത്തർപ്രദേശ് പിടിക്കാനിറങ്ങിയ BJPക്ക് ഇത് ഒട്ടും എളുപ്പമാവില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു. മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ തന്നെ ഉത്തർപ്രദേശിൽ പാർട്ടി നട്ടം തിരിയുകയാണ്. ഉത്തർപ്രദേശിന്റെ ചുമതല നരേന്ദ്രമോദി അമിത്ഷായ്ക്ക് നൽകിയത് തന്നെ ഉത്തർപ്രദേശ് പിടിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ്. നരേന്ദ്രമോദിക്ക് സംസ്ഥാനത്ത് മത്സരിക്കാൻ ശക്തമായ അടിത്തറ ഉണ്ടാക്കുകയും അമിത്ഷായുടെ ചുമതലയായിരുന്നു. നരേന്ദ്രമോദി BJPയുടെ ഉറച്ച മണ്ഡലമായ വാരണാസിയിൽ നിന്ന് മത്സരിക്കുമെന്നാണ് പാർട്ടിക്കുള്ളിലെ ധാരണ. എന്നാൽ ഇക്കാര്യം ഇതുവരെ BJP പ്രഖ്യാപിച്ചിട്ടില്ല.
വാരണാസി മാത്രമല്ല ഉത്തർപ്രദേശിലെ മിക്കവാറും സീറ്റിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ പാർട്ടിക്കായിട്ടില്ല. 12 വർഷമായി അധികാരത്തിലില്ലാത്ത ബി ജെ പിയുടെ പല തലമുതിർന്ന നേതാക്കളും രാഷ്ട്രീയം വിട്ടു. മറ്റു ചില നേതാക്കൾ അധികാരത്തിലിരിക്കുന്ന പാർട്ടിക്കൊപ്പം പോയി. ഇപ്പോൾ പാർട്ടിയിൽ സ്ഥാനാർത്ഥിയാകാൻ താല്പര്യം പ്രകടിപ്പിച്ച അനേകം പേർ കാത്തിരിക്കുന്നുണ്ടെങ്കിലും ഇതിൽ ജയസാധ്യതയുള്ള ആരും ഇല്ലെന്നതാണ് പ്രധാന പ്രതിസന്ധി. എന്നാൽ ജയസാധ്യതയുള്ള പാർട്ടി പ്രവർത്തകരല്ലാത്തവരെ സ്ഥാനാർത്ഥിയാക്കാമെന്ന് വെച്ചാൽ അണികളെ പിണക്കാനും വയ്യ. സംസ്ഥാനത്ത് ബി ജെ പിക്കുള്ള 47 MLA മാരിൽ 20 പേരും ലോക്സഭാ ടിക്കറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് രാജ്യമെമ്പാടും റാലി നടത്തുന്നതിനിടെ പ്രാദേശിക തലത്തിൽ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ ഒന്നും നടന്നില്ലെന്ന വിമർശനവുമുണ്ട്. ഇലക്ഷൻ ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. കോട്ടയത്ത് സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്ന കാര്യം ജനതാദള കേന്ദ്ര നേതൃത്വത്തിന്റെ പരിഗണനയ്ക്ക് വിട്ടു. ജനതാദളത്തിന്റെ പാർലമെന്ററി ബോർഡ് യോഗം ചേർന്നാണ് തീരുമാനമെടുത്തത്. മാത്യുട്ടി തോമസും ജോർജ് തോമസുമാണ് പരിഗണനയിൽ. LDFന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് മാത്യുട്ടി തോമസിന്റെ പേര് ഉൾപ്പെടുത്തിയത്. RP വിനോദ് ചേർന്നു. വിനോദ് ഇന്നലെ ബെന്നി കുര്യന്റെ പേര് കൂടിയതോടൊപ്പം കേട്ടിരുന്നു, പക്ഷേ ഇന്ന് ബെന്നി കുര്യന്റെ പേര് ഒഴിവായിരിക്കുന്നു, ഒപ്പം മാത്യുട്ടി തോമസ് ഉൾപ്പെടുകയും ചെയ്തിരിക്കുന്നു. എന്താണ് നീക്കം? രജനി, നമുക്ക് ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്ന കാര്യം LDF നേതൃത്വം ജനതാദളിനോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം എത്രയും വേഗം സ്ഥാനാർത്ഥി നിർണ്ണയിക്കണം. മറ്റ് മണ്ഡലങ്ങളിലെ ലോക്സഭാ മണ്ഡലങ്ങളിലെല്ലാം LDF സ്ഥാനാർത്ഥികൾ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ കോട്ടയം മണ്ഡലത്തിൽ ജനതാദൾ ഇതുവരെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താത്തതിനാൽ ചെറിയ ചെറിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ എത്രയും വേഗം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പ്രചരണം തുടങ്ങാനാണ് LDF നേതൃത്വം ഇപ്പോൾ ജനതാദളിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വേഗം ഇപ്പോൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനാണ് ഇപ്പോൾ ജനതാദൾ ദേശീയ നേതൃത്വം ഇപ്പോൾ ആലോചിക്കുന്നത്. ഏതായാലും ജനതാദളിന്റെ ദേശീയ കൗൺസിൽ യോഗം ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. വൈകുന്നേരത്തോടുകൂടി മാത്രമേ കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണ്ണയം, സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവൂ എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. 2 പേരുകളാണ് ഇപ്പോൾ ഇതിന്റെ അന്തിമ ലിസ്റ്റിലുള്ളത്. ഒന്ന് ജനതാദളിന്റെ സീനിയർ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോർജ് തോമസ്, അതുപോലെ തന്നെ ജനതാദൾ പ്രസിഡന്റ് മാത്യുട്ടി തോമസ്, ഇവരുടെ പേരുകളാണ് ഇപ്പോൾ സജീവ പരിഗണനയിലുള്ളത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ LDFന്റെ കടുത്ത സമ്മർദ്ദത്തെ തുടർന്നാണ് മാത്യുട്ടി തോമസിന്റെ പേര് ഇപ്പോൾ ഈ ലിസ്റ്റിൽ വന്നത്. നേരത്തെ അദ്ദേഹം വിവരങ്ങൾ നൽകിയത്. വിഴിഞ്ഞം പദ്ധതിക്കുള്ള പാരിസ്ഥിതിക അനുമതി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ നോട്ടീസ്. ഹർജിയിൽ 4 ആഴ്ചയ്ക്കകം മറുപടി നൽകണമെന്ന് ചെന്നൈയിലെ ദക്ഷിണ മേഖലാ ബ്രാഞ്ച് നിർദ്ദേശിച്ചു. മലിനീകരണ നിയന്ത്രണ ബോർഡും വിഴിഞ്ഞം സീപോർട്ട് അധികൃതരും മറുപടി നൽകണം. പദ്ധതി നടപ്പാക്കുന്നത് വിഴിഞ്ഞം പൂന്തുറ പ്രദേശങ്ങളിലെ കടൽ തീരത്തെ ദോഷകരമായി ബാധിക്കുമെന്ന് കാട്ടി വിഴിഞ്ഞം സ്വദേശികളായ 3 പേരാണ് ഹർജി നൽകിയത്. പദ്ധതി നടപ്പായാൽ 30 കിലോമീറ്റർ പ്രദേശം കടലെടുത്ത് പോകുമെന്നും ഹർജിയിൽ പറയുന്നു. വേണ്ടത്ര പഠനം നടത്താതെയാണ് പാരിസ്ഥിതിക അനുമതി നൽകിയതെന്നും ഹർജിക്കാർ ആരോപിക്കുന്നുണ്ട്. കേസ് പരിഗണിക്കുന്നത് 25 മാസത്തിലേക്ക് മാറ്റി. കാണാതായ മലേഷ്യൻ വിമാനത്തിനായുള്ള തെരച്ചിൽ ഇന്ത്യൻ സമുദ്രത്തിലേക്കും ബംഗാൾ ഉൾക്കടലിലേക്കും വ്യാപിപ്പിക്കുന്നതായി വൈറ്റ് ഹൌസ് അറിയിച്ചു. തെരച്ചിലിനായി കൂടുതൽ യുദ്ധവിമാനങ്ങളെയും മലേഷ്യൻ വ്യോമസേന വിന്യസിച്ചിട്ടുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിലും ആൻഡമാൻ തീരങ്ങളിലും അറബിക്കടലിലും തെരച്ചിൽ തുടരുകയാണ്. ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങളും തെരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട്. കാണാതായ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയെന്ന ചൈനയുടെ വാദം മലേഷ്യൻ വ്യോമസേന നിഷേധിച്ചു. സർക്കാർ ഏറ്റെടുത്തിട്ടും കൊച്ചി മെഡിക്കൽ കോളേജിന്റെ നടത്തിപ്പ് ചുമതല സഹകരണ അക്കാദമിക്ക് തന്നെ. സർക്കാരിൽ നിന്ന് ഫണ്ട് കിട്ടാത്തതിനാൽ അടുത്ത 2 മാസത്തേക്ക് കൂടി ഈ സ്ഥിതി തുടരാനാണ് തീരുമാനം. ഫണ്ടില്ലാത്തതിനാൽ കൊച്ചി മെഡിക്കൽ കോളേജിലെ സൗജന്യ ചികിത്സ അട്ടിമറിക്കപ്പെടുന്നതായി ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്ത നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറും ആരോഗ്യ സെക്രട്ടറിയും അടിയന്തര യോഗം വിളിച്ചത്. മെഡിക്കൽ കോളേജിന്റെ നടത്തിപ്പിനായി ആശുപത്രി വികസന സൊസൈറ്റി രൂപീകരിക്കാൻ യോഗത്തിൽ തീരുമാനമായി. മെഡിക്കൽ സ്റ്റോർ, ക്യാൻറ്റീൻ തുടങ്ങിയവ സൊസൈറ്റിയുടെ കീഴിലായിരിക്കും. താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്ന കാര്യം ജൂണിൽ തീരുമാനിക്കും. കരാർ ജീവനക്കാർ, ദിവസവേതനക്കാർ എന്നിവരെ തരംതിരിക്കും. അഡീഷണൽ ചീഫ് സെക്രട്ടറി നിവേദിത പിഹറിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇത്. അതുവരെ നടത്തിപ്പ് ചുമതല സഹകരണ അക്കാദമിക്ക്. ജൂൺ വരെ ജീവനക്കാർക്ക് ശമ്പളം നൽകേണ്ടതും കേപ്പ് തന്നെ. മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളിൽ നിന്നും ഇതിനകം ഫീസ് വാങ്ങിയതിനാലാണ് കേപ്പിനെ നടത്തിപ്പ് ചുമതല ഏൽപ്പിക്കുന്നതെന്നാണ് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ പറയുന്ന ന്യായം. എന്നാൽ അടുത്ത വർഷത്തെ MBBS പ്രവേശനം എങ്ങനെ നടത്തുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. സർക്കാർ ഏറ്റെടുത്തതോടെ മാനേജ്മെന്റ് NRI സീറ്റുകളിലൂടെ കിട്ടുന്ന ഭീമൻ തുക നഷ്ടമാകുമെന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ നേരത്തെ സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരുന്നു. പ്രിയ ഇളവള്ളിമഠം, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. ട്രാവൻകൂർ ബിൽഡേഴ്സ് ജനവിധി 2014 സമർപ്പിക്കുന്നത് ട്രാവൻകൂർ ഒപ്പസ് ഹൈവേ NH ബൈപാസ് കൊച്ചി ഫ്രം ട്രാവൻകൂർ ബിൽഡേഴ്സ് പ്രസന്റഡ് ബൈ പ്രതിവർഷം 12 കോടിയിലേറെ ജോഡികൾ പാരഗൺ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫുട്വെയർ നിർമ്മാതാക്കൾ.
സിപിഎമ്മും ആർഎസ്പിയും തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന കൊല്ലത്ത് പ്രചാരണ രംഗം സജീവമായി. ചാത്തന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് എൽഡിഎഫ് സ്ഥാനാർത്ഥി എം എ ബേബിയും യുഡിഎഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രനും പ്രചാരണം തുടങ്ങിയത്. അനശ്വര സംഗീതജ്ഞൻ പരവൂർ ജി ദേവരാജൻ മാസ്റ്ററുടെ സ്മൃതി കുടീരത്തിൽ പുഷ്പചക്രം അർപ്പിച്ചായിരുന്നു സിപിഎം പൊളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ എൽഡിഎഫ് സ്ഥാനാർത്ഥി എം എ ബേബിയുടെ പ്രചരണം തുടങ്ങിയത്. സമരപുളകങ്ങളുടെ സിന്ദൂരമാലകൾ ചാർത്തിയ സംഗീതം കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ശക്തിപ്പെടുത്തിയ ദേവരാജൻ മാസ്റ്ററുടെ നാട്ടിലൂടെ ബേബി വോട്ട് ചോദിച്ചു നീങ്ങി. ഇവിടെ നിന്നും പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് എളിയ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങാൻ കഴിയുന്നു എന്ന് വരുന്നത് വലിയൊരു ചരിത്രധന്യതയാണ്. ബലികുടീരങ്ങളെ എന്ന ദേവരാജൻ മാസ്റ്റർ സംഗീതം പകർന്ന ഗാനം മുതൽ അദ്ദേഹത്തിൻ്റെ 10,000-കണക്കിന് ഗാനങ്ങൾ, ആ ഓർമ്മ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഊർജ്ജം പകരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കടകമ്പോളങ്ങൾ കയറിയും സമ്മതിദായകരെ നേരിട്ട് കണ്ടും എം എ ബേബി പരവൂരിൽ പ്രചാരണ രംഗത്ത് ഉഷാറാകുമ്പോൾ പാരിപ്പള്ളിയിൽ നിന്നായിരുന്നു ആർ എസ് പി നേതാവ് കൂടിയായ യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ്റെ പ്രചാരണം തുടങ്ങിയത്. കല്ലുവാതിൽക്കലും ചാത്തന്നൂർ ടൗണിലും വോട്ട് ചോദിച്ച പ്രേമേന്ദ്രൻ വൈകാതെ പരവൂരുമെത്തി. വലിയ ആവേശകരമായിട്ടുള്ള വരവേൽപ്പും സ്വീകരണവുമാണ് ബഹുജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ വർദ്ധിതമായിട്ടുള്ള ശക്തിയോടുകൂടി ഐക്യജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിൻ്റെ പ്രോജ്വലമായ വിജയത്തിന് വേണ്ടി വരും ദിവസങ്ങളിൽ അഹോരാത്രം പ്രവർത്തിയെടുക്കാനുള്ള വലിയ തയ്യാറെടുപ്പാണ്. ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയമായ മത്സരത്തിനാണ് കൊല്ലം ലോക്സഭാ മണ്ഡലം വേദിയാകുന്നത്. കൊല്ലത്ത് നിന്നും വിമൽ ജി നാഥ്, ഏഷ്യാനെറ്റ് ന്യൂസ്. പൊന്നാനിയിൽ അബ്ദുൽ നാസർ മദനിയെ തന്നെ മത്സരിപ്പിച്ച് കരുത്ത് കാട്ടാൻ PDP നീക്കം. ബംഗളൂരു ജയിലിൽ കഴിയുന്ന മദനിക്ക് മത്സരിക്കാൻ തടസ്സമില്ല എന്ന നിയമോപദേശം കിട്ടിയതോടെ അദ്ദേഹത്തിന് വോട്ട് അഭ്യർത്ഥിച്ചുള്ള ബോർഡുകൾ പൊന്നാനിയിൽ ഉയർന്നു കഴിഞ്ഞു. മദനിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സുപ്രീംകോടതി ഈ മാസം 28-ലേക്ക് മാറ്റിയിട്ടുണ്ട്. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ PDP 600,000 വോട്ടാണ് പൊന്നാനിയിൽ നേടിയത്. ഇടുക്കിയിലെ രണ്ട് മുന്നണി സ്ഥാനാർത്ഥികളും കൊച്ചിയിൽ കർദിനാൾമാർ ജോർജ് ആലഞ്ചേരിയെ സന്ദർശിച്ച് പിന്തുണ അഭ്യർത്ഥിച്ചു. കസ്തൂരി രംഗൻ റിപ്പോർട്ടിന്റെ പേരിൽ പരസ്യ നിലപാടെടുത്ത സഭയുടെ പിന്തുണ തെരഞ്ഞെടുപ്പിലും അഭ്യർത്ഥിക്കാനാണ് സ്ഥാനാർത്ഥികൾ കർദിനാളിനെ കണ്ടത്. സഭയുടെ നിലപാട് ഏറ്റവും നിർണായകമായ മണ്ഡലങ്ങളിലൊന്നാണ് ഇടുക്കി. കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെതിരെ സമരരംഗത്തിറങ്ങിയ ഹൈറേഞ്ച് സംരക്ഷണ സമിതിക്ക് പൂർണ്ണ പിന്തുണയാണ് കത്തോലിക്ക സഭ നൽകിയത്. എന്നാൽ സമരത്തിൽ രാഷ്ട്രീയം കലർന്നുവെന്ന ആക്ഷേപം ഉയർന്നപ്പോൾ ഇക്കാര്യം തിരുത്തുവാനും സമരസമിതിക്ക് സഭ നിർദ്ദേശം നൽകിയിരുന്നു. സമരത്തിൽ രാഷ്ട്രീയം പാടില്ലെന്ന കർശന നിർദ്ദേശവും അവസാനഘട്ടത്തിൽ കർദിനാൾ നേരിട്ട് നൽകിയിരുന്നു. ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുമായി സഹകരിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുവാൻ ഇടതുമുന്നണി തീരുമാനിച്ചതിനോട് സഭ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടുമില്ല. തെരഞ്ഞെടുപ്പിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു മുദ്രാവാക്യമുണ്ട്, ഒരു ആശയമുണ്ട്. ആ ആശയ തലത്തിലുള്ള യോജിപ്പാണ് അതിനകത്ത് ഒരു തെറ്റു. ഇടുക്കിയിലെ രണ്ട് മുന്നണി സ്ഥാനാർത്ഥികളും കത്തോലിക്ക വിഭാഗക്കാരാണ്. ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ ലീഗൽ അഡ്വൈസറായ ജോയ്സ് ജോർജ് ഹൈറേഞ്ച് മേഖലക്കാരനാണ്. ഇടുക്കി മണ്ഡലത്തിന്റെ ഭാഗമായ മൂവാറ്റുപുഴയിലെ പൈങ്ങോട്ടൂർ സ്വദേശിയാണ് UDF സ്ഥാനാർത്ഥിയായ ഡീൻ കുര്യാക്കോസ്. 100% വിജയപ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഇന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ്. അപ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ മുൻപോട്ട് പോവുകയാണ്. രണ്ട് മുന്നണികളും ഏറ്റവും വൈകി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച മണ്ഡലങ്ങളിലൊന്നാണ് ഇടുക്കി. തെരഞ്ഞെടുപ്പ് രംഗത്ത് പുതുമുഖങ്ങളായ ഇരുവരും പ്രചരണ പരിപാടികളുമായി മണ്ഡലത്തിൽ സജീവമായി കഴിഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.